നാരായന്റെ മഷിതോട്ടത്തിന്റെ പൗറക്ക് എന്നേ പോയില്ലേ? ഗുരുവായ എന്ന നിന്ദിച്ചവൾക്ക് ഇനി മഷിയിൽ ഒന്നും തെളിയില്ല. കാരണവര് തന്നെ കള്ളനെ കാണിച്ചു തരണം. ക്ഷേത്ര ഭണ്ഡാരം പോവാന്ന് പറഞ്ഞു. കള്ളനെ അല്ല, അവന്റെ തന്റെ വരെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ കള്ളൻ ദേവി സമുച്ചിട്ട് സ്വസ്ഥ വഞ്ചിതകരികാശ്. എന്റെ പടദേവത, എന്താ എന്ത് പറ്റി? എനിക്കൊന്നും തെളിയുന്നില്ലല്ലോ എന്റെ ഭഗവതി. ആകളെ പെണ്ണുകൂടെ തല്ലുകൂടി ഉണ്ടായ സിദ്ധിയൊക്കെ പടിയാക്കി പോയി കാണും. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പോവാം. അല്ല, ഞാൻ എന്നോട് ക്ഷമിക്കണം പ്രസിഡന്റ്. നിങ്ങളോടൊക്കെ ബഹുമാനമായിരുന്നു ഞങ്ങൾക്ക്, പക്ഷെ ഇപ്പൊ പുച്ഛമാണോ? തന്നെ എന്താ എന്താ സംഭവിച്ചത്? നിന്റെ വയറ്റിൽ പറഞ്ഞത് കള്ളനായി പോയല്ലോ. കഴുതയ്ക്ക് കുതിര പിറക്കില്ല. ഓടിയായിട്ട് പോഷണം നടത്തണമെങ്കിൽ ഇങ്ങനെ തന്നെ നടത്തണം. തക്ക സമയത്ത് ബുദ്ധി തോന്നിയ കാരണം അമ്പലക്കമ്മിറ്റിക്കാരുടെ കയ്യിൽ രക്ഷപ്പെട്ടു. ഇതിനകത്തുള്ള പണം മുഴുവൻ എടുത്തിട്ട് വേണം ഈ പെട്ടി ആരും അറിയാതെ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കാൻ. മുഖം മറക്കടാ, മുഖം മറക്കാൻ. എന്റെ എല്ലാം എന്റെ. അത് പറഞ്ഞാ പോരെ, ഒന്നും കാണുന്നില്ല. ഞാനും കാണുന്നില്ല. നീ എന്ത് പണിയാ ചെയ്തത്? നീ പറഞ്ഞ പണി. ഓ, എന്നാ മാറ്റി പണി. എന്റെ ദൈവമേ, അമ്പലത്തിലെ ഭണ്ഡാരമാണല്ലോ ഇത്. ഏത് കാട്ടുകള്ളന്മാരാണ് ഈ പണി ചെയ്തത്? ഏതായാലും ഇതെന്റെ കയ്യിലിരിക്കട്ടെ, ഇത് വെച്ചൊരു കളി കളിക്കണം. എനിക്ക് ഉൽപ്പലാശൻ ഒന്ന് കാണണം. കാണാം. ഇന്നലെ പുറത്തായിരുന്നു, ഇന്ന് കാലിനെ പേടിച്ച് മുകളിൽ ഇരിപ്പുണ്ട്. എനിക്ക് അവനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. താൻ കൂടെ വാ. ഞങ്ങളാ. ഞങ്ങളെന്ന് വെച്ചാ പങ്കജാക്ഷനും വൈദ്യരുവാ. കള്ളം പറഞ്ഞ എന്നെ കുരുക്കാനല്ലേ, പാലിൽ ഉറക്കില്ല. പാലിൽ ഉറക്കണ പന്നി. കാട്ടുകള്ളനെ നിന്നെ നാട്ടിലെ മഷിനോട്ടക്കാരനാക്കിയ പങ്കജാക്ഷനാ പുറത്ത് തെണ്ടി. ഇവിടെ പറഞ്ഞാടോ? ഇപ്പൊ വിശ്വാസമായി. പാലടച്ചോ, പാലടച്ചോ. എന്താ ഈ രാത്രിയില്ലേ? അത്യാവശ്യമുണ്ട്. നാളെ രാവിലെ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി അമ്പലത്തിലെ ഭണ്ഡാരം എവിടെയുണ്ടെന്ന് നീ പ്രവചിക്കുന്നു. ഇതുകൂടി തെറ്റിയാ ഇവന്റെ അവസാനത്തെ മഷിനോട്ടായിരിക്കും. ഒരിക്കലുമല്ല, പുതിയൊരു തുടക്കം, ഉൽപ്പലാക്ഷന്റെ വളർച്ചയുടെ തുടക്കം. എങ്ങനെ അതാ മനസ്സിലാവാത്തത്? മനസ്സിലാക്കി തരാം. പുഴക്കരയിലെ മണപ്പുറത്ത് രണ്ട് കള്ളന്മാർ ഒളിപ്പിച്ചു വെച്ച ഭണ്ഡാരം തൊട്ടപ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഞാൻ മാറ്റി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മഷി നോക്കി നാളെ ഈ രഹസ്യം നീ വെളിപ്പെടുത്തുന്നു. ഉൽപ്പലാക്ഷം വളരുന്നു, കണാരനും നാരായണിയും തളരുന്നു. ഏഷനെയും കുശുമ്പും കൊണ്ട് നമുക്ക് കഴിവുള്ള രണ്ട് മഷി നോട്ടക്കാരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി അവർക്കൊന്നും തന്നെ പ്രവചിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് കഴിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കാത്ത, എന്നാൽ അപാരമായ കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ശ്രീ ഉൽപ്പലാക്ഷന് അമ്പല മോഷണ കേസിനെ പറ്റി മഷി നോക്കാൻ ഒരവസരം കൊടുക്കണം. ഏതായാലും വൈദ്യർക്ക് വേണ്ടി ഞങ്ങളൊരു അവസരം നൽകാം. എന്നാൽ സത്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മഷിനോട്ടം എന്ന ബോർഡും വെച്ചുകൊണ്ട് ഉൽപ്പലാക്ഷനെ ഇനി വിളിക്കാൻ പാടില്ല. മുകളിലുള്ളവൻ അറിയാതെ ഒന്നും നടക്കില്ലല്ലോ. ഉൽപ്പലാക്ഷൻ മഷി നോക്കട്ടെ. ലുങ്കിയിൽ
പൊതിഞ്ഞ ഒരു ഭാണ്ഡക്കെട്ട്. ഭാണ്ഡമല്ല നമുക്ക് കണ്ട്, ഭണ്ഡാരമാ. ഭാണ്ഡത്തിനകത്താണല്ലോ ഭണ്ഡാരം. ഒന്ന് തെളിച്ചു പറയൂ. ജലവും മണലും ചേരുന്ന സ്ഥലം. പുഴക്കരയാണോ? അതെ, പുഴക്കരയിലെ വഴിയുടെ ഇടതു ഭാഗത്ത് കുറ്റിക്കാടുകൾക്കുള്ളിൽ. കുളിച്ചിട്ടിരിക്കാണോ? പിന്നെ ഏതെങ്കിലും കള്ളം തുറന്നു നോക്കൂ. ശരി, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. ഹരി ഓം ശ്രീ. ഭണ്ഡാര അവിടെ തന്നെ കാണുന്നു. ഓം കല്യാണിയായിരുന്നു. ഉൽപ്പലാശം പറഞ്ഞ സ്ഥലം ഇത് തന്നെ. ഉൽപ്പലാശന്റെ പ്രവചനം ശരി തന്നെ. എവിടെ ഉൽപ്പലാശൻ? ഞാനിവിടെ ഉണ്ട്. വലിയ ദിവ്യശക്തിയുള്ള ആളാണ്. തെറ്റിദ്ധരിച്ച് ക്ഷമിക്കണം. സാരമില്ല, ഏതൊരു മഹത് വ്യക്തിയും ആദ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെ തന്നെ അവസ്ഥ അതായിരുന്നല്ലോ. ഇന്നു മുതൽ നമ്മുടെ ഗ്രാമത്തിലെ ഒരേ ഒരു മഷിനോട്ടക്കാരനേ ഉള്ളൂ, അത് ഉൽപ്പലാശനാണ്. ഇനി അങ്ങോട്ട് ഉൽപ്പലാശന്റെ ശുക്രദശയായിരിക്കും. ഈ ദശയിൽ വക്രബുദ്ധികൾക്ക് വരെ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. വച്ചടി വച്ചടി കയറ്റത്തിനിടയ്ക്ക് നല്ല ചുട്ട അടി കൊണ്ട് നട്ടലിലൊടിഞ്ഞ് ചക്രശ്വാസം വലിക്കുമെന്നാ എന്റെ സംശയം. അങ്ങനെ സംശയം തോന്നിയാൽ നീ എന്റെ വൈദ്യശാലയിലോട്ട് വന്നാ മതി. നിന്റെ ശ്വാസം നിർത്തി തരുന്ന കാര്യം മഷി നോട്ടത്തിന്റെ എ ബി സി ഡി എഫ് ജയിച്ച് അറിഞ്ഞോളാത്ത ഞാൻ പ്രവചനം നടത്തിയാൽ നാട്ടുകാർ എന്നേക്കുമായി എന്റെ ശ്വാസം നിർത്തി തരുമെന്നാ എന്റെ പേടി. നീ ഭേദഗതനാകാതെ എന്തോന്ന്? നീ പേടിക്കാതെ എന്ന്. നാളെ നേരം വിളിക്കുമ്പോ ആളുകളെത്തും, ഓരോ കേസ് തെളിയിക്കാൻ. നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള വഴി എന്റെ തലയ്ക്കകത്തുണ്ട്. തലയ്ക്കകത്ത് വെച്ചോണ്ടിട്ട് എന്ത് പ്രയോജനം? ഇറക്കാൻ പോവാ. ഇന്ന് രാത്രി തന്നെ നമ്മൾ ഇതിലെ ലൊട്ടിലൊടുക്ക് മോഷണങ്ങൾ നടത്തുന്നു. അയ്യോ, മോഷണം? അതെ, കിണ്ടി ലോട്ട ഇഡ്ഡലിക്കുട്ടവും തുടങ്ങിയ പാത്രങ്ങളും, ആട് പശു കോഴി താറാവ് തുടങ്ങിയ വളർത്തുമൃഗങ്ങളും, ഇതിനെയൊക്കെ പല സ്ഥലങ്ങളിലായി നമ്മൾ കുളിപ്പിക്കുകയല്ല, ഒളിപ്പിക്കുന്നു. ആൾക്കാർ മഷി നോക്കാൻ എത്തുമ്പോൾ ഉൽപ്പലാക്ഷൻ സത്യം തെളിയിക്കുന്നു. എന്താ ഈ ബുദ്ധിയൊക്കെ ജയിലിൽ പോയപ്പോ കിട്ടിയതാ? ജയിലിൽ തന്നെ പോലൊരുത്തൻ കുട്ടിയിലുണ്ടായിരുന്നു, വളരെ സ്നേഹസമ്പന്നനായ ഒരു കാഞ്ഞ കള്ളൻ. പിന്നെ ഈ ജാതി ബുദ്ധിക്കാ പഞ്ഞം. ബാ, പരിപാടി തുടങ്ങാം. ഇതല്ലടോ മോഷണം. അവിടെ ഓക്കെ. അതോ
ഹലോ.